എത്രയും പെട്ടെന്ന് സഹായിക്കണം. ഉമ്മയും ബന്ധുക്കളും ചേർന്ന് തന്നെയും ഭാര്യയും കൊല്ലാൻ ശ്രമിക്കുന്നു. രക്ഷിക്കണമെന്ന സഹായം അഭ്യർത്ഥിച്ച് അധ്യാപകന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. മലപ്പുറം ജില്ലയിലാണ് സംഭവം. എന്നെ സഹായിക്കാൻ പറ്റുന്നവർ പോസ്റ്റിന് താഴെ കമൻ്റ് ചെയ്താൽ അവരെ ഞാൻ ബന്ധപ്പെടും. ഷാഫിക്കും ഭാര്യ നജയ്ക്കുമാണ് ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടായത്. ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം യുവാവ് ലൈവിൽ വരികയും അത് ബന്ധുക്കൾ തന്നെ പലതവണ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ബന്ധുക്കൾ ചേർന്ന് തൻ്റെ ഫോൺ എറിഞ്ഞുടച്ചെന്നും യുവാവ് പറയുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ അരീക്കോട് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു തീർക്കാൻ എന്ന വ്യാജേന വിളിച്ചുവരുത്തി ബന്ധുക്കൾ മർദ്ദിക്കുകയായിരുന്നുവെന്നും യുവാവ് പറയുന്നു. തുടർന്ന് അവർ ഭാര്യയുടെ മേൽ കൈവച്ചു. ഉമ്മ എപ്പോൾ തല്ലിയെന്ന് അട്ടഹസിക്കുന്നുണ്ടായിരുന്നുവെന്നും യുവാവ് കുറിപ്പിൽ പറയുന്നു. ഷിഹാബ് എൻ്റെ ഫോൺ എറിഞ്ഞുടച്ചു. നൗഫൽ നജയുടെ രണ്ട് ഫോണുകളും വാങ്ങിവെച്ചു. എന്നിട്ട് പലർക്കും മെസ്സേജ് അയച്ചു. നീ കാലിൽ കാൽ കയറ്റി വയ്ക്കുമല്ലേ, നീ ഇംഗ്ലീഷ് പറയും, നീ ഞങ്ങൾ വന്നപ്പോൾ ബഹുമാനിച്ചില്ല അല്ലേ, ഈ സ്വത്ത് ഞങ്ങളുടേതാണ് നിന്റേതല്ല എന്നൊക്കെ പറഞ്ഞ് അവർ തട്ടിക്കയറിയതായും യുവാവ് പറയുന്നു. ചൊവ്വാഴ്ച തൻ്റെ വീട്ടിൽ നടന്ന കാര്യം ചുരുക്കി പറയാം എന്നാണ് യുവാവ് പോസ്റ്റ് ഇട്ടതും. വീട്ടിലെ പ്രശ്നങ്ങൾ അരീക്കോട് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു തീർക്കാനായിരുന്നു തീരുമാനം. പക്ഷേ വീട്ടുകാർ സ്റ്റേഷനിൽ വിളിച്ച് ഞങ്ങൾ വീട്ടിൽ വെച്ച് തീർക്കാമെന്ന് ഉറപ്പു നൽകി. അതുപ്രകാരം താനും ഭാര്യയും വീട്ടിലെത്തി. പ്രശ്നം തീർക്കാൻ എത്തിയത് ഉപ്പയുടെ മൂന്ന് അനിയന്മാരും ഉമ്മയുടെ ആങ്ങള റഹ്മത്തുള്ള നൗഫലും കസിൻസായ അലി, ഷിഹാബ്, ബഷീർ, ഷാഫി, യൂസഫ് തുടങ്ങിയവരായിരുന്നു. ഉമ്മയും ഏട്ടനും സംസാരിച്ച ശേഷം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം തല്ലി, പിന്നീട് അരമണിക്കൂറോളം എന്നെ പൊതിരെ തല്ലി, ഭാര്യയുടെ മേൽ കൈവച്ചു. ഉമ്മ അപ്പോൾ തല്ല് തല്ല് എന്ന് അട്ടഹസിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫോൺ എറിഞ്ഞുടച്ചു. ഭാര്യ നജയുടെ രണ്ട് ഫോണുകളും വാങ്ങിവെച്ചു. എന്നിട്ട് പലർക്കും മെസ്സേജുകൾ അയച്ചു. നീ കാലിൽ കയറ്റി വെക്കുമല്ലേ, നീ ഇംഗ്ലീഷ് പറയും, നീ ഞങ്ങൾ വന്നപ്പോൾ ബഹുമാനിച്ചില്ല, ഈ സ്വത്തുക്കൾ ഞങ്ങളുടേതാണ് നിന്റേതല്ല എന്നൊക്കെ പറഞ്ഞതായും കുറിപ്പിൽ പറയുന്നു. ഈ വിഷയം എൻ്റെ നാട്ടുകാരും മഹല്ല് ഭാരവാഹികളും അറിയണം. എന്നെ തല്ലാൻ നിന്നവരിൽ ഒരാൾ സൈദലവി ഹാജിയാണ്. ദയവചെയ്ത് നാട്ടുകാർ ഇടപെട്ട് എനിക്ക് സുരക്ഷ നൽകണം. ഞാൻ നാട്ടിലോ നാട്ടുകാർക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ആളാണോ? എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സഹായിക്കാൻ പറ്റുന്നവർ ഇതിന് താഴെ കമൻ്റ് ചെയ്താൽ അവരെ ഞാൻ ബന്ധപ്പെടും. എൻ്റെ സിം അവരുടെ കയ്യിലാണ്. ഫോൺ അവർ തകർത്തു. ഞാനും ഭാര്യയും ഭയന്ന് ഒളിവിലാണ്. വിഷയമറിഞ്ഞ് വീട്ടിലെത്തിയ അരീക്കോട് സിയെയും സംഘവും തല്ലിയവരെ വീട്ടിൽ പറഞ്ഞയച്ചു. എന്നെ തെറി വിളിച്ചാണ് മടങ്ങിപ്പോയത്. ഞാൻ ആദ്യമായി നിങ്ങളോട് ഒരു സഹായം ചോദിക്കുന്നു. കൂടെ നിൽക്കണമെന്നായിരുന്നു ഷാഫിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.